ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പരിപാടി വേണം, സിദ്ദീഖുല്ലക്കുറ നടത്തിയിട്ടുണ്ടോ, ഉമറുൽ ഫാറൂഖ് നടത്തിയിട്ടുണ്ടോ? ആ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. എന്നെ സിദ്ദീഖുല്ലക്കുറ മദ്രസ നടത്തിയിട്ടില്ലല്ലോ. സിദ്ദീഖുല്ലക്കുറ ഏത് മദ്രസയിലെ സദറായിരുന്നു? അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ലേ മദ്രസ? ഉമർ ഫാറൂഖ് ഏത് മദ്രസക്കാണ് മുഫത്തിഷായിട്ട് പോയത്? ഉസ്മാൻ അള്ളാഹുവിൻ്റെ നെയ്സറി നടത്തിയിട്ടുണ്ടോ? അലി അള്ളാഹുവിൻ്റെ സ്കൂളിൻ്റെ മാനേജർ ആയിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും നടത്തുന്നില്ലേ? അപ്പോൾ അതൊക്കെ ഇപ്പോൾ വിദഗ്ധ നമ്മൾ കാണുന്ന വിദഗ്ധാണോ? പോട്ടെ, മുത്തനബിൻ്റെ കാലത്ത് പള്ളിയിൽ മിഹ്റാബില്ല, മിമ്പറേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ ഇമാമിയങ്ങളും മിഹ്റാബിൽ നമസ്കരിക്കുന്നത്. അപ്പോൾ വിദഗ്ധ എന്നിട്ട് മിഹ്റാബ് തല്ലി തച്ചു വിളിക്കുക, ഇമാമിയങ്ങളും ചവിട്ടിക്കൊല്ലേ? പോട്ടെ, അന്നിപ്പോൾ പള്ളി ഉണ്ടാക്കുന്ന രൂപത്തിലല്ല അന്ന് പള്ളി ഉണ്ടാക്കുന്നത്. അന്ന് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓലൊക്കെ കൂടി ഇറങ്ങുക, അവരെ കൂടി കല്ലെടുക്കുക, അവരെ കൂടി പടുക്കുക, അവരെ കൂടി വേർക്കുക, അവരെ കൂടി പള്ളി ഉണ്ടാക്കുക, അവരെ കൂടി മണ്ണ് കുഴക്കുക, അവരെ കൂടി നിസ്കരിക്കുക, അങ്ങനെയാണ് അന്ന്. ഇന്നോ പള്ളിക്ക് പ്ലാൻ ഉണ്ടാക്കണേ കമ്മിറ്റിക്കാർ, പിരിക്കാൻ പോണത് വേറെ ആള്, പൈസ കൊടുക്കുന്ന അറബികള്, ഉദ്ഘാടനത്തിന് വേറെ ആൾക്കാരോ, നിസ്കരിക്കാൻ പോരൊട്ടും ഇല്ല. അതുകൊണ്ട് ഇപ്പം ഇന്നുണ്ടാക്കുന്ന പള്ളിയൊക്കെ വിധേയത്താന്ന് പറയും. അപ്പം എല്ലാ കൂട്ടരും അങ്ങനെ തന്നെയല്ലോ. അതുകൊണ്ട് ഇപ്പം എല്ലാ പള്ളിയും വിധേയത്താന്ന് പറയാം. റസൂല്ലാന്റെ കാലത്ത് ഇഫ്ലാക്കലുണ്ട്, പക്ഷെ ഇഫ്ല കോളേജ് ഇല്ല, അതുകൊണ്ട് ഇനി ഇഫ്ല കോളേജ് ഒക്കെ തകർക്കേ. റസൂല്ലാന്റെ കാലത്ത് എത്തിയും കുട്ടികളെ പോറ്റലുണ്ട്, പക്ഷെ എത്തിങ്ങാനില്ല, അപ്പം ഇനി എല്ലാ എത്തിങ്ങാനും പൊളിച്ചടിക്കേ. അന്നതുപോലെ റസൂല്ലാന്റെ കാലത്ത് മദഹ് നന്നായിട്ട് പറയുന്നുണ്ട്, അതെന്നെ സ്വഹാബാക്കൾക്ക് പണി. ഇനിയിപ്പോൾ അവർക്ക് റബീഉലൊന്നും വേണ്ട, ഓലിക്ക് എപ്പോഴും അതെന്നെ പണി. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ മദ്രസ വേണം, കാരണം നമ്മൾ എപ്പോഴും ഇലുമടിക്കൂല, ഓല എപ്പോഴും ഇലുമടിച്ചിരുന്നു. അപ്പം നമ്മളൊരു പ്രത്യേക സമയം വെച്ച് ഒരു പ്രത്യേക ബിൽഡിംഗ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രത്യേക സിലബസിൽ പഠിക്കുക, നാളെ കയറുള്ളൂ, നാളെ പഠിക്കുള്ളൂ എന്നതുപോലെ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ മദഹേറ്റ് നടക്കൂല, കാരണം നമുക്ക് വേറെ കുറെ തിരക്കുണ്ട്, കാരണം നമുക്ക് വീമാനം അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാസം വരുമ്പോഴെങ്കിലും ഇവരുടെ പ്രത്യേക സെറ്റപ്പിൽ അൽഹംദുലില്ലാ. ഇനി അതും കളയാണോ? അതും കളയാണോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതും കളയാനാണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇതിനൊന്നും വേണ്ട, ഈ പേരൊന്നും പഠിച്ചാൽ മതി, മുഹമ്മദ്. അതിൻ്റെ അർത്ഥം എന്താ? ധാരാളം മദഹ് ചെയ്യപ്പെടുന്ന ആള് എന്നാണ്. അതിൻ്റെ അർത്ഥം തന്നെതാണ്, ഈ പേരിന്റെ അർത്ഥം തന്നെതാണ്, ധാരാളം മദഹ് ചെയ്യപ്പെടുന്ന ആള് എന്നാണ്. ആ പേരെന്നെ മതി, ഇങ്ങനെയുള്ള പരിപാടി വേണമെന്നുള്ളത്, ഇനി വേറൊന്നും വേണ്ട, ആ പേരെന്നെ മതി, വേറൊന്നും വേണ്ട. എന്നാൽ ആമുഖത്തിൽ കേൾപ്പിച്ച ആയത്തിന്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂനാ അലന്നബീ, നിക്ഷയം അല്ലാഹു മുത്തുനബിയുടെ മേൽ സ്വലാത്തിലാണ്, മലക്കുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയുമാണ്. അല്ലാഹു സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ അർത്ഥം വെച്ചാൽ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹ്ക്ക് ചെല്ലാൻ പറ്റുമോ? കാരണം അല്ല അങ്ങനെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്ന് പറയേ. അപ്പൊ ആ അർത്ഥമല്ല എന്ന് ഉറപ്പാണ്. അള്ളാഹു സ്വലാത്ത് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോലല്ല എന്ന് ഉറപ്പാണ്. പിന്നെന്താ അതിന്റെ മാന? ഒരു മാനതാണ്, മുത്തുനബി മഹാനാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചൊല്ലിക്കാൻ പറ്റുമോ, അതൊക്കെയാണ് അള്ളാഹിന്റെ പണി. തശരീഫാണ്, തഅലീമാണ്, മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മളോട് പറയാ, യാ യുവല്ലദീന ആമനൂ സല്ലു, റസൂല് മഹാനാന്ന് പറയാൻ അറിയിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതൊക്കെ നിങ്ങളും ചെയ്തോളിന്ന. നിങ്ങൾക്ക് എന്താ ചെല്ലാൻ പറ്റുക, അതൊക്കെ നിങ്ങളും ചൊല്ലിക്കൊള്ളിന്ന. നമുക്ക് പറ്റാനാണ് ഈ പരിപാടികളൊക്കെ. അപ്പൊ അത് അതിന്റെ പരിധി പെടുന്നതാ. നമുക്ക് ചെയ്യാൻ പറ്റ തശരീഫിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വലാത്ത. മാലിക് ഇമാം റളിയല്ലാഹു കാല റസൂലുള്ളാഹി എന്ന് പറയലില്ല എന്നാണ്, കാലം കാല മുഹമ്മദ് എന്ന് പറയില്ല എന്നാണ്. എന്താ കാരണം? മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോ അപ്പൊ പൊട്ടിയാണ് കാര്യം. ഈ പടുകൂറ്റം പണ്ഡിതൻ നിയന്ത്രണം വിട്ട കാര്യം. അപ്പൊ സദസ്യർക്കും തോന്നും വേണ്ടിണ്ടായിരുന്നില്ല, പേര് പറയണ്ടിണ്ടായിരുന്നില്ല എന്ന് തോന്നും. അത്ര കരഞ്ഞിട്ട് കളറൊക്കെ മാറുന്ന. പിന്നെന്താ പറയാ, നിർബന്ധാണെങ്കിൽ പറയും കാല സ്വാഹിബു ഹാദൽ ഖബർ, റസൂലുള്ളാഹിന്റെ റൗളയ്ക്ക് ചൊല്ലിട്ട് പറയും കാല സ്വാഹിബു ഹാദൽ ഖബർ എന്ന് പറയും. കാല റസൂലുള്ളാഹി എന്ന് പറയാൻ മടിച്ച ആളാണ് ഇമാമുൽ മദീന മാലിക് ഇമാം. കാരണം അവരുടെ കൽബിൽ അതായിരുന്നു, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാനെ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വകാര്യ അവയവൻ തൊട്ടിട്ടില്ല. കുറച്ച് ശകലങ്ങൾ കേട്ടോൾ ഇന്ന് നമുക്ക് തലയ്ക്ക് കയറി കിട്ടും. ഉസ്മാൻ അള്ളഹാന് റസൂലുള്ളാന്റെ കൈ പിടിച്ചതിന് ശേഷം പിന്നെ കൈ കൊണ്ട് ശീല ചിറ്റാതെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല.
ഒക്കെ റസൂൽ ചെയ്ത് കാണിച്ചതല്ല. സ്വഹാബികൾ ഒക്കെ ഹദീസും ഖുർആനായത്തൊന്നും വേണ്ട. ഇതിനിപ്പോ ഖുർആനായത്തും ഹദീസുണ്ടോ? റസൂല്ലാന്റെ കൈ തൊട്ടാ പിന്നെ ആ കൈകൊണ്ട് ഗുഹ്യസ്ഥാനം തൊടാൻ പാടില്ല എന്നുള്ള ഒരറ്റ ആയത്തുമില്ല, ഒരു ഹദീസുമില്ല. പക്ഷെന്താ, ഇത് ബഹുമാനാണ്. അതിനിപ്പോ ഹദീസും ആയത്തും എതിരില്ല, ഞാൻ മതി, എതിരില്ലാത്തൊക്കെ ചെയ്യാം, അതാണ് ഉസൂല്. എന്നിട്ട് ഇങ്ങനെ ചോദിക്ക, ആയസുണ്ടോ ഹദീസുണ്ടോ? ആയത്തോ ഹദീസൊക്കെ ഉണ്ടോ? അവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്തിനാണതെന്ന്? സ്നേഹപ്രകടനത്തിന്റെ എല്ലാ കൈഫിയത്തിനും ആയത്തോ ഹദീസും വേണോ? ഉസ്മാൻ അല്ലാഹുവിനോ? റസൂലിനാണ് ബൈഅത്തിന് ശേഷം ആ കൈമശയിലിട്ട് അത് ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല. അത് ആയത്തിലുണ്ടോ ഹദീസിലുണ്ടോ? പക്ഷെ ഉസ്മാൻ തങ്ങളെ ചെയ്തു. എന്തേ? അത് ബഹുമാനം. അതിന് കൂലിട്ടു. മാലിക് ഇമാം മദീനയിൽ മൂത്രമൊഴിച്ചില്ല. മദീനയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് ആയത്തില്ല, ഹദീസില്ല. ഞാൻ മാലിക് ഇമാം ചെയ്ത വിധേയത്തല്ല, അത് കൂലിട്ടും. അതെന്താ? ആ റസൂലിനോടുള്ള ബഹുമാന. അതാ നമുക്ക് തോന്നുന്നുണ്ടോ, ഈ റബീഉൽ 12-ന് ഈ കന്നുകളെ അറുത്തിട്ടും ചോറ് വെച്ചിട്ടും തോരണങ്ങൾ തൂക്കിയിട്ടും മതവും പാട്ടും കരച്ചിലും ദ്വായും നമ്മളോട് റസൂല ചോദിക്കാണ്, അല്ല അങ്ങനെ കൂട്ടിയിട്ട് എന്തായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് 12-ന് പരിപാടി? മുത്തനവിനെ സ്നേഹിച്ചിട്ട് ചെയ്തു ആയതാണ്. അല്ല പറയോ നരകത്ത് പോയിക്കോളിന്ന്? എന്താ നമ്മളെ മനസ്സ് പറഞ്ഞേ? അല്ല പറയോ ഇല്ല. ആ സമയത്ത് മൈനും കലക്കിയിട്ട് പശ ഒട്ടിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, ഹാലിട്ട് അവരോട് ചോദിക്കും എന്താ നിങ്ങളെ പരിപാടി എന്ന്. അത് ഞങ്ങൾക്ക് ആദീസ് കാണാൻ പറ്റിയില്ല എന്ന്. അപ്പൊ അമ്മക്കൾ നിങ്ങൾ മദ്രസ നടത്തിയതോ? അല്ലാണ്ട് ചോദിച്ചാലോ? ആരെ തന്നെ ഇവിടെ മദഹിന് എന്തെങ്കിലും കോലങ്ങൾ കിട്ടുക, അതന്നെ എന്തെങ്കിലും പറഞ്ഞ് മുടക്കുക. കൊതുകിന്റെ സ്വഭാവം ചെയ്യൂല്ലേ, ചെയ്യണോടെ ഇട്ട് ചെയ്യാൻ സമ്മതിക്കൂല്ല. അതല്ലേ അള്ളാഹു അവരെ നമ്മളൊക്കെ നന്നാക്കി തെറ്റേ? ഒന്നാമീ പറയും എല്ലാരും നന്നാവി വേണ്ടത്. അള്ളാഹു തല എല്ലാരും നന്നാക്കി തെറ്റേ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ ക്ഷേമവാക്യം, ഏറ്റവും വലിയ കൻസ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ മധു കൊണ്ടൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷ എന്താരോ, മധു ഒരുപാട് പറഞ്ഞാൽ, മധു ഒരുപാട് കേട്ടാൽ അതിന്റെ വർക്കത്തോണ്ട് മനസ്സ് ക്ലിക്കാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സ് നന്നാവാനും മുറാദ് ഹാസലാവാനും ഇതിന്റെ മേലിനി അമലില്ല. ആ ഉറപ്പാണ്. ഉത്തറസൂലുള്ളാന്റെ മധു പറഞ്ഞ ആളുകൾക്ക് നാളെ ഷഫാത്ത് കിട്ടും. അതിന്റെ കഫീല് മുഹമ്മദ് മുസ്തഫ, കഫീല് മുഹമ്മദ് നബിയാണ്. അവിടെ പിന്നെ വഞ്ചന ഇല്ല, വഞ്ചന ലാഞ്ചന പോലും ഇല്ല. അത് നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.